ഹലോ, അസ്സലാമു അലൈക്കും ബഹുമാനപ്പെട്ട ഉസ്താദേ. പിന്നെ നമ്മുടെ സാധാരണയിൽ നമ്മൾ വീട് കൂടിയിരിക്കലൊക്കെ നടക്കാറ് അതിനേറ്റവും ശ്രേഷ്ഠമായത് റബീഉൽ അവ്വൽ മാസത്തിലാണ് എന്ന് വ്യാപകമായി പറയപ്പെടുന്നുണ്ട്. ഇതിന് വല്ല അടിസ്ഥാനവും ഉണ്ടോ എന്നൊന്ന് അറിഞ്ഞാൽ നന്നായിരുന്നു. റബീഉൽ അവ്വൽ മാസത്തിൽ എന്താണ് അതിൻ്റെ പ്രത്യേകതക്ക്, വീടിൽ കൂടിയിരിക്കലിന് പ്രത്യേക പ്രാധാന്യം ഉണ്ടാവാനുള്ള കാരണം എന്തെങ്കിലും എന്നറിഞ്ഞാൽ കൊള്ളായിരുന്നു. അതുപോലെ തന്നെ റബീഉൽ അവ്വൽ അല്ലാത്ത മറ്റ് തൊട്ടടുത്ത ഏത് മാസത്തിലാണ് കൂടുതൽ മഹത്തുള്ളത്, നമ്മളെ വീട് കയറിയിരിക്കാൻ ഏറ്റവും അനുയോജ്യമായ മാസം അല്ലെങ്കിൽ ദിവസങ്ങൾ സമയങ്ങളൊക്കെ ഒന്ന് ചെറുങ്ങനെ ഒരു വിശദീകരണം നൽകിയാൽ നന്നായിരുന്നു. അതല്ലെങ്കിൽ ഇത് മുമ്പ് ഏതെങ്കിലും സമയം സംസാരിച്ചതിൽ ക്ലിപ്പിങ്ങുകൾ ഉണ്ടെങ്കിൽ, ആരെങ്കിലും കയ്യിലുണ്ടെങ്കിൽ ഇതിലൊന്ന് സെൻഡ് ചെയ്താൽ വളരെ ഉപകാരമായിരുന്നു. അസ്സലാമു അലൈക്കും. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا سيد المرسلين وعلى آله وصحبه أجمعين. മാന്യ സഹോദരന്റെ ചോദ്യം കേട്ടു. ഒരു വീട് പണി തുടങ്ങാനോ താമസം തുടങ്ങാനോ ഇന്ന മാസമാവണം, ഇന്ന മാസമാവരുത്, ഇന്ന ദിവസമാകണം, ഇന്നതാകരുത്, ഇന്ന സമയം ആവണം ആവരുത് എന്ന് പ്രത്യേക കൽപ്പനയോ വിലക്കുകളോ പരിശുദ്ധ ഖുർആനിലോ ഹദീത്തിലോ ഒന്നും വ്യക്തമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല. പക്ഷേ ചില സമയങ്ങളിൽ ബറക്കത്തുണ്ട്, ചില ദിവസങ്ങളിൽ ബറക്കത്തുണ്ട് എന്നതൊക്കെ ഹദീത്ത് കൊണ്ട് സ്ഥിരപ്പെട്ട പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. തദടിസ്ഥാനത്തിൽ നമ്മുടെ മഹാന്മാരായ ഉലമാ പ്രമാണബദ്ധമായി തന്നെ ചില അവസരങ്ങൾ നല്ലതും മറ്റു ചില സന്ദർഭങ്ങൾ അത്ര തന്നെ നന്മ ഇല്ലാത്തതുമാണ് എന്ന് വിവരിച്ചിട്ടുണ്ട്. ഞാൻ വിശദമായി പറയുന്നില്ല. ബഹുമാനപ്പെട്ട ഇമാം നവവി തങ്ങളടക്കം, ഇബ്നു ഹജ്ർ തങ്ങളടക്കം ഒക്കെ പറഞ്ഞിട്ടുണ്ട്, നിക്കാഹ് എന്നും എവിടെ വെച്ചായാലും നിക്കാഹ് എന്ന അഖ്ദ് സ്വഹിയാകുമെങ്കിലും അത് ശവ്വാലിലാകൽ ഏറ്റവും ഖൈറാണ്, അതും വെള്ളിയാഴ്ചയാവൽ ഏറ്റവും ഖൈറാണ്, അതും പള്ളിയിലാകൽ ഏറ്റവും ഖൈറാണ്, അതും രാവിലെയാകൽ ഏറ്റവും ഖൈറാണ്. ഒരു ആലിം ഒരു മഹല്ലത്തിൻ്റെ ഖളാ ഏറ്റെടുത്താൽ തിങ്കളാഴ്ച രാവിലെയാണ് പള്ളിയിൽ വരാം ഏറ്റവും ഖൈറ് എന്ന് തൊഴിഫയിൽ പറഞ്ഞിട്ടുണ്ട്. എന്ന് വേണ്ട നഖം മുറിക്കാനും കൊമ്പ് വെക്കാനും ശരീരത്തിൽ നിന്ന് രോമമോ മറ്റോ നീക്കാനും വരെ ഇന്ന ടൈമാണ് നല്ലത്, ഇന്ന ടൈമാണ് ബറക്കത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഭാര്യയും ഭർത്താവുമായി ബന്ധപ്പെടാൻ വരെ ഏറ്റവും ഉത്തമമായ ടൈം ഇന്നതാണ് എന്ന് പ്രമാണങ്ങൾ പഠിപ്പിച്ചല്ലോ. അപ്പോൾ സമയങ്ങളും കാലങ്ങളും ദിവസങ്ങളുമൊക്കെ ചിലതിൽ പ്രത്യേക നന്മയും ഖൈറും ബറക്കത്തും ഉണ്ട് എന്ന് ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാം. ചില ദിവസങ്ങളിൽ കൊമ്പ് വെച്ചാൽ അപകടമുണ്ടാകും എന്നു തന്നെ ഹദീസിലുണ്ട്. ഇന്ന ദിവസങ്ങളാണ് ഖൈറ് എന്ന് ഹദീസുകളിലുണ്ട്. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ, ഇതിൻ്റെയൊക്കെ വ്യാഖ്യാനത്തിൽ വെളിച്ചമാകുന്ന ഇൽമ് ഹൃദയത്തിൽ നൽകപ്പെട്ട മഹത്വങ്ങൾ വിവരിച്ച അടിസ്ഥാനത്തിലാണ് നമ്മുടെ ഉസ്താദുമാരൊക്കെ വീട് കുടിയിരിക്കാൻ ഏറ്റവും നല്ലത് അനുയോജ്യം റബീഉൽ അവ്വലാണ് എന്ന് പറഞ്ഞത്. റബീഉൽ അവ്വലാകാം, റബീഉൽ അവ്വൽ കഴിഞ്ഞാൽ പിന്നെ ജമാദുൽ ഊല ആവാം, ജമാദുൽ ഉഖ്രയാവാം. റജബ് വളരെ നല്ലതാണ്, ഷവ്വാലും വളരെ നല്ലതാണ്, ദുൽഹിജ്ജയും വളരെ നല്ലതാണ്, ഇതൊക്കെയും കുടിയിരിക്കാൻ നല്ലതാണ് എന്ന് പറഞ്ഞവർ തന്നെ. മുഹറം, സഫർ, റബീഉൽ ആഖിർ, ഷഅബാൻ, റമദാൻ, ദുൽഖഅദ എന്ന ഈ മാസങ്ങൾ വീട് താമസത്തിനും വീട് പണിക്കും അതത്ര, ആദ്യം പറഞ്ഞതിൻ്റെ അത്ര അതിന് നന്മ ഇല്ല എന്നും മഹത്തുക്കൾ പറഞ്ഞിട്ടുണ്ട്. വേണ്ടവർക്ക് സ്വീകരിക്കേണ്ടവർക്ക് സ്വീകരിക്കാം, ഇതൊന്നും അടിച്ചേൽപ്പിച്ച് സ്ഥിരപ്പെടുത്തേണ്ട വിഷയങ്ങളൊന്നുമല്ല. ഞാനീ പറഞ്ഞ മഹത്തുക്കളാകുന്ന ആലിമീങ്ങളെ അംഗീകരിക്കുന്നവർക്ക് അത് അംഗീകരിക്കാം. ചുരുക്കത്തിൽ റബീഉൽ ആഖർ അല്ല, റബീഉൽ അവ്വൽ താമസം തുടങ്ങാൻ ഏറ്റവും അനുയോജ്യ മാസമായിട്ട് നാം അംഗീകരിക്കുന്ന മഹത്തുക്കളാകുന്ന ഉലമാക്കളും ഉസ്താദുമാരും സയ്യിദുമാരും തന്നെ പലപ്പോഴും പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. അവരെന്തുകൊണ്ട് പറഞ്ഞു, അവരാരൊക്കെയാണ്, എന്താണ് അവരങ്ങനെ പറയാൻ എന്നുള്ള സംശയങ്ങളിലേക്കും നിവാരണങ്ങളിലേക്കും ഈയുള്ളവൻ ഈ അവസരം പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അള്ളാഹു തആല നമ്മുടെ വീടുകളിലും
സന്താനങ്ങളിലും കുടുംബങ്ങളിലും എല്ലാ കാര്യങ്ങളിലും ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു മുബാരിക് ലി ഉമ്മത്തി ഫീ ബുക്കൂരിയ, പ്രഭാതവേളയിലാണ് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങാൻ നല്ലത് എന്ന് സൂചിപ്പിക്കുന്ന ഹദീസും സ്വഹീഹാണല്ലോ. യാത്രക്ക് ഇന്നാലിൻ്റെ ദിവസമാണ് ഏറ്റവും നല്ലത് എന്നാൽ എന്ന് പോയാലും യാത്ര തന്നെയല്ലേ? പക്ഷെ അത് വ്യാഴാഴ്ചയാവുക, അല്ലെങ്കിൽ തിങ്കളാഴ്ചയാവുക, അല്ലെങ്കിൽ ശനിയാഴ്ചയാവുക, യാത്രക്കൊക്കെ അതാണ് ഏറ്റവും നല്ലത് എന്നൊക്കെ എന്തിനാണ് ഹദീസിൽ വന്നത്? നല്ല വാഹനമുണ്ട്, കീശയിൽ കാശുമുണ്ട്, പോകാനുള്ള വഴികളൊക്കെ അറിയാം, പിന്നെ ഫുൾ ടാങ്കും, പിന്നെ ഏത് നേരത്തും യാത്ര പോയിക്കൂടെ എന്നുള്ള യുക്തിവാദത്തെക്കാൾ അതിലൊക്കെ സമയങ്ങളായാലും സന്ദർഭങ്ങളായാലും തുടക്കം ഖൈറാകുമ്പോൾ, യാത്രയുടെ മുമ്പ് രണ്ടരക്കായത് സുന്നത്ത് നിസ്കരിച്ചാകുമ്പോൾ, അത് പ്രത്യേക ദിക്റൊക്കെ ചൊല്ലിയാകുമ്പോൾ, അതിനൊക്കെ വലിയ മഹത്വങ്ങളുണ്ടല്ലോ. വെറും ഒരു അഖ്ദ്, ഒരു ഇടപാട് മാത്രമല്ലല്ലോ നിക്കാഹ്. കച്ചവടം പോലെ ഏത് സമയത്ത് നടത്തിയാലും ഈജാബും കബൂലും ഷർത്തുകളും ഉണ്ടെങ്കിൽ സ്വഹീഹാകുമെങ്കിലും അതിനൊക്കെ പ്രത്യേകമായ നേരം നോക്കലും കാലം നോക്കലും ബറക്കത്തും ഒക്കെ ഹദീസിലുള്ളതല്ലേ? ഇതെല്ലാത്തിലുമുണ്ട്. എല്ലാം തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് വെറും യുക്തിസഹജമായി മാത്രം മുന്നേറുക എന്നുള്ളതൊന്നും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നല്ലതല്ല എന്നു മാത്രമേ പറയുന്നുള്ളൂ. എന്ന് വെച്ച് എല്ലാ അബദ്ധധാരണകളും തെറ്റിദ്ധാരണകളും അന്ധവിശ്വാസങ്ങളും കൈക്കൊള്ളണം എന്നല്ല പറഞ്ഞത്. ഔലൽ ഉമൂരി ഔസതുഹ, പാടെ നിഷേധിക്കുകയും വേണ്ട. എന്നാൽ അന്ധവിശ്വാസങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് അവൻ്റെ ജീവിതം ദുസ്സഹമാക്കുകയും വേണ്ട. സത്യം എപ്പോഴും ഇഫ്റാത്തിൻ്റെയും തഫ്രീത്തിൻ്റെയും മധ്യത്തിലാകും. പാടെ നിഷേധിക്കുന്നതിലല്ല, കേട്ടുകേൾവികളെ എല്ലാം വിശ്വസിച്ചുകൊണ്ട് ദുസ്സഹമാകുന്നതിലുമല്ല. യാഥാർത്ഥ്യങ്ങളെ യാഥാർത്ഥ്യങ്ങളായി കണ്ടുകൊണ്ട് ഔലൽ ഉമൂരി ഔസതുഹ. അള്ളാഹു ഹക്കായ മുഅ്മിനീങ്ങളിൽ, സത്യവിശ്വാസികളിൽ നമ്മെയും വേണ്ടപ്പെട്ടവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.